हेलो एवरी वन वेलकम टू माय चैनल आर्ट ऑफ लाइफ इन नामिवे उन्नीर वाले ईसी आईटीपी इन पेरान पन्नियाप्पम इत नमुक वीटल अवेलेबल आईटुल्ल इंग्रीडियंट्स वे पेटा इन वे नमुक वे इंग्रीडियंट्स रु पड़म और पीस शर्करा शर्करा इल्लेंगे निंगल्क्क पंचसारा यूस पंचसारा वे यूस शर्करा नमुक श्रेड पंचार पानी आक इन षेड मैं कप आट गोधि आट रु मुट रु पड़ती रु मुट कीसपू सोडा बेकिंग सोडा पिंच ऑफ सॉल्ट अलग सॉल्ट एस पर योर टेस्ट वे क्लीन डीप बाउल नमुक वे मिक्स साधन सो लेट्स बिगिन आदि नमक बनाने पील राउंड कट्टी നമുക്ക് ഇതിനെ ഒരു ഫോർക്ക് എടുത്തുന്ന് മാഷ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള പഴം എടുക്കല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പഴം തന്നെ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ओके सो इत नामे स्मैश कंसिस्टेंसी आईटे इन वैलिए पीसस् कूट नु मुट उ नाइट बीट ഇത് നല്ലായിട്ട് ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇനടുത്ത് നമ്മൾ ചീവി വെച്ചേക്കുന്ന ശർക്കരയും കൂടി ഇടുന്നു നെയ് നല്ലായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ല ഫൈൻ ആയിട്ടാണ് ഗ്രൈൻഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ശർക്കര അപ്പോൾ നല്ലായിട്ട് അങ്ങ് ഈസി ആയിട്ട് മിക്സ് ആയിക്കോളും ഇനി ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് ആട്ട ഇടുന്നു ഇത് ഫ്രഷ് ആയിട്ട് ഞാൻ വാങ്ങിയത് പാക്കറ്റ് ആയിട്ടുള്ളത് വാങ്ങിയതാണ് ഫ്രഷ് ആയിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഗോതമ്പ് മേടിച്ച് പൊടിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്യണം ഒന്ന് അരിപ്പയിൽ ഇട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ചെയ്യണം ബിക്കോസ് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ പാർട്ടിക്കിൾസ് കാണും സോ ഇതിനെ ഒന്ന് നല്ലായിട്ട് ഇനി മിക്സ് ചെയ്യുക നമ്മൾ ഇതിപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇങ്ങനെ ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ശർക്കര പാനിയോ അല്ലെങ്കിൽ പാലൊഴിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോവും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ രീതിയിലാവത്തില്ല ഇനി നമ്മൾ ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ഇടുന്നത് ഇത്രയും തന്നെ ധാരാളമായിരിക്കും പിന്നെ ഇച്ചിരി ഉപ്പും കൂടി നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനെ
ഇതിനകത്ത് ആട്ട കെട്ടി കിടക്കാതെ നോക്കണം നമ്മൾ അല്ലെങ്കിൽ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും ഇവിടെ ഇതിനകത്ത് ഈ പൊങ്ങി കിടക്കുന്ന വൈറ്റ് കളറായിട്ട് കാണുന്നത് അത് ബനാന തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ മിക്സ്ചർ ഇറ്റ്സ് റെഡി നമുക്കിനിയും ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ചിലർക്ക് മുട്ടയുടെ സ്മെല്ല് പിടിക്കില്ല അത് ചിലപ്പോൾ ഒരു കുത്തുന്ന സ്മെല്ലായിട്ട് തോന്നും അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിക്കാം അതില്ലെങ്കിൽ നമുക്ക് ഏലക്ക രണ്ട് ഏലക്കയുടെ കുരു പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടാം അതാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഇടാം നമുക്ക് നോ ബട്ടർ നോ ഗീ നത്തിങ് ഇതൊരു ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇതുണ്ടാക്കി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പഞ്ഞിയപ്പം എന്ന് വിളിക്കുന്നത് നമുക്കിനി ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഗ്ലാസ്സിലെല്ലാം നമ്മൾ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതാണ് ബാറ്റർ ഹാഫ് എ ഒഴിക്കത്തുള്ളൂ നമ്മൾ അല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ അത് ഓവർഫ്ലോ ആവും അപ്പോൾ നമ്മൾ പകുതി ഒഴിക്കത്തുള്ളൂ ഇനി ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ കപ്പുകളാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് പുരട്ടുന്നു എണ്ണ പുരട്ടുന്നത് ബാറ്റർ ഇതിൽ ഒട്ടിപ്പിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ടിഷ്യൂ വെച്ച് നമുക്കതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം എല്ലായിടത്തും ഓക്കെ സോ ഇത് നമ്മളിനി ഹാഫ് ഗ്ലാസ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ബബിൾസ് കളയണം ഇനി നമുക്കിതിനെ ഇഡ്ലി പാത്രത്തിലോട്ട് വെക്കാം ആവി കയറ്റാൻ വേണ്ടി ഇനി ഇതിനെ സ്റ്റീം കയറ്റാൻ വേണ്ടി ഞാനൊരു ഇഡ്ലി പാത്രത്തിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി ഇഡ്ലി കളം വെക്കാം ഇത് ഞാനിപ്പോൾ ഇഡ്ലി പാത്രം ഓൾറെഡി അടുപ്പത്ത് വെച്ചേക്കുമായിരുന്നു ഒരു 5 മിനിറ്റ് ആവി കയറാൻ വേണ്ടി അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ അപ്പം അതിനകത്തോട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും നമുക്കിതിനകത്തോട്ട് അപ്പം പറക്കി വെക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഡ്ലിക്കുളത്തിനകത്ത് വെള്ളം ഉണ്ടെന്ന് നോക്കണം നമുക്കിതിനെ ഒരു 10 മിനിറ്റിന് വേണ്ടി അടച്ചു വെക്കാം ഓക്കെ ഇത് ഈ ഗ്ലാസ് നമ്മൾ ഇപ്പോൾ പുറത്തെടുത്തു ഇത് കണ്ടില്ല നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ചൂടുണ്ട് ഇനി നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഇളക്കി വിടുക എന്നിട്ട് പുറത്തെടുക്കാം പുറത്തെടുത്ത് പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതാ നമ്മളുടെ പഞ്ഞിയപ്പം റെഡി നമുക്കിതിനെ ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ് ഭയങ്കര സോഫ്റ്റാണ് ഇത് കണ്ടില്ലേ അത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിൽ അപ്ഡേറ്റ് ചെയ്യണം തന്നെ താങ്ക് യു